നമസ്കാരം ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ പുത്തൻകുറ്റുകാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ ആവശ്യത്തിനും അനാവശ്യത്തിനും പിണറായിയുടെ ഒപ്പം തന്നെ താങ്ങിക്കൊണ്ട് കടക്കുന്ന മറ്റൊരു വ്യക്തിയാണ് കെ ടി ജലീൽ എന്നാൽ ഈ കെ ടി ജലീൽ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനാവുന്നതിന് മുമ്പ് ആരായിരുന്നു എന്ന് കൂടി നിങ്ങൾ അറിയണം അതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു പവർ ഈ സോഷ്യൽ മീഡിയ നല്ല കാര്യത്തിനും ഉപയോഗിക്കാം മോശം കാര്യത്തിനും ഉപയോഗിക്കാം എന്നാൽ പലരുടെയും മുഖംമൂടി വലിച്ചു കീറാനും ഈ സോഷ്യൽ മീഡിയയ്ക്ക് പറ്റും എന്ന് ഇതാ ജലീലിൻ്റെ കാര്യത്തിൽ കൂടി തെളിയുകയാണ് ഈ ജലീൽ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ വിശ്വാസം ചിന്താരീതിയും ഇപ്പോൾ അദ്ദേഹം എത്തിയിരിക്കുന്ന ആ ലാവണവും എല്ലാം കൂടെ കണക്കുകൂട്ടുമ്പോഴേ ചില നിഗമനത്തിൽ നമുക്ക് എത്താൻ സാധിക്കൂ എന്തായാലും ആദ്യം നിങ്ങളതൊന്ന് നോക്കുക നിങ്ങൾ ഒരിക്കലും തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് അഥവാ വർഗീയവാദിയാകരുത് ഒരു സാമുദായികവാദിയും നിങ്ങൾക്കൊരിക്കലും ആവുക സാധ്യമല്ല കാരണം നിങ്ങൾ ഇസ്ലാമിന്റെ വക്താക്കളാണ് ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാവരെയും അംഗീകരിക്കുന്ന എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്ന ആദരിക്കുന്ന പദമായി ഇസ്ലാമിന്റെ വക്താക്കളായ നിങ്ങൾക്ക് സാമുദായികവാദിയാകാൻ സാധ്യമല്ല കണ്ടല്ലോ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമായിട്ട് പല പാർട്ടിയിലുള്ളവർ പല പാർട്ടിയിലുള്ളവർ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമായിട്ട് ആ പാർട്ടിയിലേക്ക് കടന്നുകൂടിയതല്ലേ എന്ന് സാധാരണപ്പെട്ട ഒരാൾ ചിന്തിച്ചാൽ അതിൽ കുറ്റം പറയാൻ പറ്റില്ല കാരണം നേരെ സാധ്യമാക്കാൻ പറ്റാത്തത് വളഞ്ഞ വഴിയിലൂടെ സാധ്യമാക്കാനാണ് ഇവർ ഇത്തരം ആ ഒരു മറ ഉപയോഗിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം ലോകത്ത് പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് കുറച്ച് കാലമായി നേരെ അവരുടെ ആശയം ആദ്യം തന്നെ പറഞ്ഞ് ആ അവരുടെ ലക്ഷ്യം ഇതാണ് എന്ന് പറഞ്ഞാൽ എല്ലാ സമൂഹത്തിലും അത് ആവണമെന്നില്ല പ്രത്യേകിച്ചും ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് അപ്പോൾ അവർ എന്ത് ചെയ്യും ഇതേപോലെ ജനാധിപത്യ പാർട്ടി എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ചില പാർട്ടികളിലൊക്കെ ഇതേപോലെ നുഴഞ്ഞു കയറും അങ്ങനെ ഒരിക്കൽ സിമിയുടെ നേതാവായിരുന്ന പിന്നീട് മുസ്ലിം ലീഗിൻ്റെ നേതാവായി മാറി അവിടെ നിന്ന് മുസ്ലിം ലീഗിൻ്റെ അറിവോട് തന്നെ ആവണം ഒരുപക്ഷെ ഇടത് സഹയാത്രികനായി ഇടതുപക്ഷത്തേക്ക് കെ ടി ജലീൽ നുഴഞ്ഞു കയറിയത് അദ്ദേഹത്തിന് അദ്ദേഹം വിശ്വസിക്കുന്ന ആ മതത്തിലും ആ ദൈവത്തിലുമൊക്കെ എത്രമാത്രം അചഞ്ചലമായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഈ പ്രസംഗം കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായി ഇരിക്കേണ്ടി വരിക എന്ന് ചിന്തിച്ചു നോക്കുക അപ്പോഴേ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഉള്ളുകളെപ്പറ്റി നമുക്ക് ബോധ്യം വരും വെബ്ഡസ് ഡെസ്ക്